ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള സുനിത വില്യംസിന്റെ മടക്കയാത്ര അനിശ്ചിതത്വത്തിൽ സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ ഭൂമിയിലേക്കുള്ള വരവ് വൈകുമെന്ന് അടുത്ത വർഷം വരെ ദൌത്യം വൈകുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത് ഏഴ് ദിവസത്തെ ദൌത്യത്തിനായി പോയ സംഘം രണ്ടു മാസമായി ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് വേണ്ടത്ര മുൻകരുതലില്ലാതെ ബഹിരാകാശ പേടകത്തിൽ നീണ്ടു നിൽക്കുന്ന വാസം മൂലമുണ്ടാകുന്ന ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ അവരുടെ നാഡീവ്യവസ്ഥകളെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് ക്യാൻസറിന് കാരണമായേക്കാം എന്ന് മാത്രമല്ല രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നു അത് അണുബാധ വരുത്തിവെക്കുന്നു സീറോ ഗ്രാവിറ്റിയിൽ അധികനാൾ തുടരുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാകാം ഇത് അവരുടെ എയ്റോബിക് ശേഷി കുറയ്ക്കും ഹൃദയ താളം തെറ്റിക്കാനും സാധ്യതയുണ്ട് ഇരുവരും പരിചയസമ്പന്നരായ ബഹിരാകാശ യാത്രികരാണെങ്കിലും മാനസിക സ്ഥിതിയെ സാരമായി ബാധിച്ചേക്കാനും ഇടയുണ്ട് എന്നാൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്പേസ് എക്സിന്റെ സഹായമോ റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സഹായമോ തേടും ഇത് ആദ്യമായല്ല ബഹിരാകാശത്ത് യാത്രികർ ഇത്രയധികം ദിവസം കഴിയേണ്ടി വരുന്നത് റഷ്യൻ ബഹിരാകാശ യാത്രികനായ വെലേറി പൊളിയോക്കോവ് സോവിയറ്റ് കാലഘട്ടത്തിലെ ബഹിരാകാശ നിലയമായ മിറിൽ തുടർച്ചയായി നാനൂറ്റി ദിവസം കഴിഞ്ഞിട്ടു് ഇത്രയധികം പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിലും ആറുമാസം കൂടി നിരന്തരം സാങ്കേതിക തകരാറുള്ള സ്റ്റാർലൈനറിൽ കഴിയേണ്ടി വരും ഈ യാത്രികർ എന്ന നാസയുടെ അറിയിപ്പ് സംശയത്തോടെയേ കാണാനാകൂ ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ക്രൂ നയൻ ദൌത്യത്തിൽ രണ്ടുപേരുടെ സംഘവുമായി ഭൂമിയിലേക്ക് മടങ്ങിവരുമെന്നാണ് ഇപ്പോൾ നാസ അറിയിക്കുന്ന അടിയന്തര പദ്ധതി എന്നാൽ ഇപ്പോഴും ഇത്രയധികം പ്രശ്നം സൃഷ്ടിച്ച ബോയിംഗ് ബഹിരാകാശ പേടകത്തിൽ തന്നെ സുനിതയെയും വിൽമോറിനെയും തിരിച്ചയക്കണമോ എന്ന അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല നാസ കാരണം മറ്റൊന്നുമല്ല വിൽമോറിനെയും വില്യംസിനെയും തിരികെ കൊണ്ടുവരാൻ സ്പേസ് എക്സിനോട് ആവശ്യപ്പെട്ടാൽ വൻതോതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളാൽ വലയുന്ന സ്റ്റാർലൈനർ പ്രോഗ്രാമിന് ഇത് വലിയൊരു നാണക്കേടാകും യു ബഹിരാകാശ പദ്ധതിയുടെ അനിവാര്യ പങ്കാളിയായി സ്വയം ഉറപ്പിച്ചിരിക്കുന്ന മസ്കിന്റെ കമ്പനിയെ സർക്കാർ ആശ്രയിക്കുന്നതിനെയും ഇത് അടിവരയിടും രണ്ട് വിലയേറിയ ജീവനേക്കാൾ നാണക്കേട് മാറ്റാൻ നാസ നടത്തുന്ന നാടകങ്ങൾക്കിടെ സുനിതയും വിൽമോറും തിരിച്ചുവന്നെങ്കിൽ എന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ലോകം ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ പേടകത്തിന്റെ ചരിവ് കുറഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ പ്രവേശിക്കാതെ ഭ്രമണപഥത്തിൽ നിന്ന് തെന്നിമാറിപ്പോയേക്കാം ചരിവ് കൂടിയാൽ അന്തരീക്ഷവുമായുള്ള ഘർഷണം വർദ്ധിക്കുകയും പേടകം കത്തിയമർന്ന് സഞ്ചാരികളുടെ ജീവൻ നഷ്ടമാകുന്നതിനും വഴിവച്ചേക്കും എന്തായാലും തകരാർ തുടരുന്ന സാഹചര്യത്തിൽ ബഹിരാകാശ സഞ്ചാരി ജീവൻ അപകടത്തിലാക്കാൻ നാസ ശ്രമിക്കില്ല ഈ ത്തിലാണ് സുനിതാ വില്യംസിന്റെയും ബച്ച് വിൽമറിന്റെയും ദൌത്യം ഫെബ്രുവരി നീട്ടുകയും ചെയ്തത് സ്പേസ് എക്സ് പേടകം പകരം ഉപയോഗിക്കാൻ നാസ തീരുമാനിച്ചതും അങ്ങനെയാണ് സാങ്കേതിക പ്രശ്നങ്ങളെ മറികടന്നാണ് സുനിതാ വില്യംസിനെയും ബാരി വിൽമോറിനെയും സ്റ്റാർലൈനർ പേടകം ജൂൺ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിച്ചത് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് രണ്ടു തവണ മാറ്റിവച്ച വിക്ഷേപണം ജൂൺ നടന്ന മൂന്നാം ശ്രമത്തിലാണ് വിജയം കണ്ടത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കിടെ സ്റ്റാർലൈനർ പേടകത്തിൽ വീണ്ടും ഹീലിയം ചോർച്ചയുണ്ടായത് ആശങ്കയുണ്ടാക്കിയിരുന്നു വിക്ഷേപണത്തിന് മുമ്പ് തന്നെ തിരിച്ചറിയുകയും സുരക്ഷാ പ്രശ്നമില്ലെന്ന് വിലയിരുത്തുകയും ചെയ്ത ഈ ചോർച്ചയ്ക്ക് പുറമെയാണ് രണ്ടിടത്തുകൂടി ചോർച്ചയുണ്ടായിരിക്കുന്നത് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമുള്ള ദൌത്യത്തിന് ശേഷം യും ബാരിയും തിരികെ ഭൂമിയിലേക്ക് എത്തുമെന്ന് വിശദമാക്കിയാണ് ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയതെങ്കിലും ഇരുവരുടെയും മഴയ്ക്കാത്ര സ്റ്റാർലൈനറിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നീണ്ടുപോകുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി